ഹായ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വീഡിയോയുമായിട്ടാണ്. റമദാൻ്റെ മുമ്പ് പോയിട്ട് വാങ്ങണം എന്ന് കരുതിയിരുന്ന സാധനങ്ങളാണ്. പക്ഷെ എനിക്ക് റമദാൻ്റെ മുമ്പ് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെയാണ് ഞാൻ പോയിട്ട് ഇതെല്ലാം പർച്ചേസ് ചെയ്തത്. അത്യാവശ്യമായിട്ട് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. കിച്ചണിലേക്ക് വേണ്ട ഫുഡ് ഐറ്റംസൊക്കെ നോമ്പിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് കൊണ്ടുവന്നിരുന്നു. ഇതൊക്കെ വാങ്ങാനായിട്ട് ഞാനും കൂടെ പോവാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മാറ്റി വെച്ചത്. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് പോകാൻ പറ്റിയത്. മഞ്ചേരിയിലുള്ളൊരു ഷോപ്പിലേക്കാണ് ഞങ്ങളിതൊക്കെ വാങ്ങാനായിട്ട് പോയത്. കിച്ചണിലേക്ക് വേണ്ട കുറച്ച് ഗ്ലാസ്സൊക്കെ വേണ്ടിയിരുന്നു. ജ്യൂസൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന പലതരം ഗ്ലാസ്സുകളുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ എനിക്കതൊന്നും വേണ്ടായിരുന്നു. എനിക്ക് ചായ വെള്ളമൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു 6 ഗ്ലാസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പലതരം സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ട് ഇവിടെ. കണ്ടാൽ നമുക്ക് വാങ്ങാനും തോന്നുള്ളൂ, കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള നല്ല നല്ല പാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാ പാത്രങ്ങളും. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇതുപോലൊരു കപ്പ് വാങ്ങിയിട്ടുണ്ട്, സ്റ്റീലിൻ്റെ ഒരു മഗ് പോലുള്ള. നമുക്ക് ചായ വെള്ളം നാരങ്ങ വെള്ളമൊക്കെ കലക്കിയിട്ട് മേശപ്പുറത്ത് വെക്കാൻ പറ്റുന്ന ഇതുപോലൊരു പാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ. അപ്പോൾ എടുത്ത് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു, വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയെന്ന് മാത്രം. ഇത് പ്ലാസ്റ്റിക് ഐറ്റംസാണ് വേണ്ടിയിരുന്നത്. എണ്ണക്കുപ്പികളൊക്കെ വെക്കാൻ പറ്റുന്ന ട്രേ പോലുള്ള പാത്രം ഉണ്ടല്ലോ, അത് നോക്കിയാണ് ഞാൻ നടന്നത്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ബാസ്ക്കറ്റ് കണ്ടപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങി. പിന്നെ നിലം തുടക്കാൻ ഉപയോഗിക്കുന്ന മോപ്പിനിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്ക് വേണമായിരുന്നു, അപ്പോൾ അതും കൂടി വാങ്ങി. നോൺ സ്റ്റിക്കിൻ്റെ പത്തിരിത്തവ വാങ്ങാൻ കൂടിയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയത്. ഇപ്പം നോമ്പാണല്ലോ, നോമ്പിന് നമ്മൾ അധികവും പത്തിരി ഉണ്ടാക്കും. അല്ലാത്ത ടൈമിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ നോമ്പ് ടൈമിലാണ് നമ്മൾ കൂടുതലായിട്ടും പത്തിരി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം അടുപ്പത്ത് നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു 4 പത്തിരിയൊക്കെ ഒരുമിച്ച് ചുടാൻ പറ്റുന്നൊരു തവ വാങ്ങാൻ കൂടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതൊന്ന് വാങ്ങി. റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് ഇതൊക്കെ വാങ്ങണമെന്ന് കരുതിയിരുന്നു. പക്ഷേ പറ്റിയില്ല, വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നോമ്പ് ടൈമിൽ തന്നെ പോയത്. കാണാൻ നല്ല ഭംഗിയുള്ള ജഗ്ഗുകളും പ്ലേറ്റുകളും ഗ്ലാസ് അങ്ങനെയുള്ള എല്ലാ തരം ടൈപ്പ് പാത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് വീഡിയോ എടുത്തത് മാത്രം, ഞാനിതൊന്നും വാങ്ങിയിട്ടില്ല. വെള്ളം തിളപ്പിക്കുന്നൊരു പാത്രം വാങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ളത് ചായയും വെള്ളമൊക്കെ തിളപ്പിക്കാൻ പറ്റുന്നൊരു പാത്രമാണ്. അത്യാവശ്യം കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഗ്ലാസ്സുകൾ, പ്ലേറ്റ്, അതുപോലെ പൊട്ടേണ്ട പാത്രങ്ങൾ, അങ്ങനെ എല്ലാ തരം സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന കൊട്ടകളും ട്രേകളും ഒക്കെ ഉണ്ട്. പിന്നെ കുപ്പികൾ, അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ട് വീഡിയോ എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ എനിക്കതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല. കുട്ടികളുടെ ലഞ്ച് ബോക്സുകളുണ്ട്, അതുപോലെ വാട്ടർ ബോട്ടിൽ, വലിയ വലിയ ഇഡ്ലി ചെമ്പുകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ വാങ്ങാൻ, അല്ലാതെ നമ്മൾ കാണുമ്പോഴേക്കും വാങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ മൺപാത്രങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. കറി വെക്കാനും ഉപ്പേരി വെക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ്മ വെക്കാൻ പറ്റുന്ന നല്ല നല്ല മൺപാത്രങ്ങളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് ഗ്ലാസ്സാണ്, വെള്ളം കുടിക്കാനൊക്കെ പറ്റുന്ന ഗ്ലാസ്. അതൊരു 6 വാങ്ങിയിട്ടുണ്ട് ഞാൻ. എൻ്റെ ഗ്ലാസ്സുകളൊക്കെ പൊട്ടിപ്പോയി. ഒരുപാട് ഗ്ലാസ്സുകളുണ്ടായിരുന്നു, അതൊക്കെ ചായ കുടിക്കാൻ പറ്റുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഗ്ലാസ്സുകൾ കേട്ടോ. അതൊരുപാട് പൊട്ടി, അപ്പോൾ ഞാൻ വേറെ വാങ്ങുകയാണ് ചെയ്തത്. ജ്യൂസിൻ്റെ ഗ്ലാസ്സുകൾ ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അതൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഇതാണ് ഞാൻ വാങ്ങിയ പാത്രം, വെള്ളം തിളപ്പിക്കാനും ചായ വെക്കാനൊക്കെ പറ്റുന്ന പാത്രം. നല്ല പാത്രമാണ്, നല്ലൊരു അടപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങി. ഇതുപോലൊരു പാത്രം ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ഞാൻ മറന്നുപോയി, അങ്ങനെ കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയതൊന്ന് വാങ്ങിയത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കപ്പ്, അതുപോലെ മഗ് പോലുള്ള പാത്രം, വെള്ളമൊക്കെ കലക്കി വെക്കാനൊക്കെ പറ്റുന്ന പാത്രം. പിന്നെ ഞാൻ വാങ്ങിയ ഗ്ലാസ് ഇതാണ്, നല്ല ഗ്ലാസ്സാണ് കേട്ടോ, നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ വെള്ളം ചായ ഒക്കെ പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ് തന്നെയാണ്. പിന്നെ ജ്യൂസ് അരിക്കുന്ന അരിപ്പ, അപ്പോൾ അതൊന്ന് വാങ്ങി.
പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അടൻ്റെ പ്രസ്സാണ്. അപ്പോൾ അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൈകൊണ്ടും ഉണ്ടാക്കുന്നതിനും ഭംഗിയായിട്ട് ഈ ഇതിൽ പത്തിരി പരത്തിയിട്ട് വെച്ച് കൊടുത്ത് അമർത്തിയാൽ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒന്ന്, പിന്നെ ബോൾ രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രസ്സും, അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയ ബാസ്ക്കറ്റ്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ രണ്ടെണ്ണം വാങ്ങി, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ഇതിന് വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ, ചെറുതിന് 30 രൂപയും വലുതിന് 40 രൂപയേ ഉള്ളൂ. ഇത് കിച്ചണിൽ വെക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റാണ്, നല്ല ഉപകാരമാണിത്. ഇത് വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അടച്ച് വെക്കാം, വേണമെന്നുള്ള ടൈമിൽ മാത്രം മുകളിൽ തുറന്ന് വെച്ചാൽ മതി, അല്ലാത്ത ടൈമിൽ ഇതുപോലെ അടച്ച് വെക്കുകയും ചെയ്യാം. ഇത് നിലം തടക്കാൻ ഉപയോഗിക്കുന്ന മോപ്പിനിടാൻ വാങ്ങിയിട്ടുള്ള സ്റ്റിക്കാണ്. ഇതാണ് നോൺ സ്റ്റിക്കിൻ്റെ പത്തിരിത്തവ. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോയത്. ഇപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമല്ലേ, അപ്പോൾ അത്യാവശ്യമുള്ളൊരു സാധനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങാൻ നിർത്തി. നല്ല സാധനം കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്, 1 വർഷത്തെ വാറണ്ടിയും ഉണ്ട് എന്നാണ് പറഞ്ഞ്. 4 പത്തിരി ഒരുമിച്ച് നമുക്ക് ഇതിൽ ചുട്ടെടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പത്തിരി തന്നെ ഉണ്ടാക്കിയെടുക്കാം, അത്ര ചെറുതാക്കിയിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. നല്ല വീതിയുള്ള ഒരു പത്തിരി തവയാണ്, 4 പത്തിരി ഒരുമിച്ച് വെക്കാൻ നല്ല സ്പേസുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്, എപ്പോഴും നമുക്ക് കിച്ചണിലെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഈ നോമ്പിൻ്റെ ടൈമിൽ എനിക്ക് ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് പോയിട്ട് വാങ്ങിയത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.